എന്താണ് ഈ സ്മാർട്ട് മീറ്ററിന്റെ പ്രത്യേകത അതായത് ഇന്ത്യയിൽ ഒട്ടാകെയും കേരളത്തിലും ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ഇലക്ട്രിസിറ്റി പ്രസരണ വേളയിൽ നഷ്ടം വരുന്നു പ്രസരണ വേളയിൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ നഷ്ടം വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഓരോ ഇലക്ട്രിസിറ്റി ഉപഭോക്താവിന്റെ തലയിലും വരുത്തി വെക്കുന്ന പണം അതായത് ചെലവ് വലിയ തോതിലുള്ളതാണ് അപ്പോൾ ആ പ്രസരണ നഷ്ടം ഇല്ലാതെയാക്കുക ഈ എങ്ങനെയാണ് ഈ പ്രസരണ നഷ്ടം ഉണ്ടാകുന്നത് മരങ്ങളിൽ തട്ടിയോ ലൈനുകളിൽ മുറിവറ്റിയോ ഒന്നും അല്ല ഉണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വലിയ കൺസ്യൂമേഴ്സ് വ്യവസായികളാകാം വ്യാപാരികളാകാം അതുമല്ലെങ്കിൽ വെറും വെറുപോക്താക്കളാകാം അങ്ങനെയുള്ളവർ മീറ്റർ കേടുവരുത്തി അതായത് കേടുവരുത്തുകയല്ല മാറ്റി വെച്ച് തന്ത്രങ്ങൾ ഉപയോഗിച്ച് റീഡിങ് നടക്കാതെ വരത്തക്ക രീതിയിൽ ആക്കി വെച്ച് അവസാനം പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഒരു പക്ഷേ ബോർഡിലെ താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥർ കൂടി അറിഞ്ഞാകാം അങ്ങനെ പലരും പണി പറ്റിക്കുന്നത് ഈ പ്രസരണ നഷ്ടത്തിന്റെ ഒരു വലിയ ഭാഗവും അറിഞ്ഞുകൊണ്ടുള്ള മോഷണമാണ് ഇലക്ട്രിസിറ്റി മോഷണമാണ് വൻകിട ഉപഭോക്താക്കളുടെ മോഷണം അപ്പൊ അത്തരം മോഷണമൊക്കെ കടിഞ്ഞാണിടുക അങ്ങനെ പ്രസരണ നഷ്ടം ഇല്ലാതെയാക്കുക അതാണ് ഈ സ്മാർട്ട് മീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായും സ്മാർട്ട് മീറ്റർ വരിക അല്ലെങ്കിൽ വയ്ക്കുക എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ ഏറ്റവും നല്ല അതായത് നമ്മൾ കാര്യക്ഷമതയെ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഏറ്റവും കാര്യക്ഷമമായ ഒരു തീരുമാനമായിരുന്നു അവിടെ വന്നപ്പോൾ ഈ ടോടെക്സ് മോഡൽ സ്മാർട്ട് മീറ്റർ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് യൂണിയൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു അങ്ങനെ അവരതിനെ ചെറുത്തു നിൽക്കുന്നു അതിനുവേണ്ടി സമരം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളുടേതായ മീറ്റർ അതായത് ഇലക്ട്രിസിറ്റി ബോർഡ് യൂണിയനും മറ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിന്റെ എല്ലാം ചേർന്നുള്ള ഒരു കൺസോട്ട്യം ഉണ്ടാക്കി ആ കൺസോട്ട്യം സ്വന്തമായിട്ട് സ്മാർട്ട് മീറ്റർ രൂപകൽപ്പന ചെയ്ത് ഇവിടെ അത് വെച്ചുകൊള്ളാം എന്നായിരുന്നു അവരുടെ അവരുടെ തീരുമാനം ആ തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നു അപ്പോ അവസാനം ജയിച്ചത് അവർ തന്നെയാണ് മിസ്റ്റർ അത് തലപ്പത്തി ഇത്രയേറെ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന ആ മിടുക്കനായ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി വേറെ വകുപ്പിലേക്ക് മാറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ശിക്ഷ കൊടുത്തത് അതായത് കേരളീയം പരിപാടിക്ക് വേണ്ടി സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തവന് ചെയ്ത ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത ഉദ്യോഗസ്ഥന് അവാർഡ് കൊടുത്ത സ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായി ഇലക്ട്രിസിറ്റി സെക്ടറിനെ മാറ്റാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥനെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന പോലെ അതായത് യൂണിയനുകളുടെ താല്പര്യത്തിന് വഴങ്ങി ആ മേഖലയിൽ നിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ തലപ്പത്ത് നിന്ന് വേറൊരു ഐ മീൻ മേഖലയിലേക്ക് സ്ഥലം മാറ്റം കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരു ഇതൊരു ഒരു ചൂണ്ടുപലകയാണ് ഈ കേരളത്തിൽ ഐ എ എസ് ഉദ്യോഗസ്ഥരോ മറ്റതുപോലെയുള്ള അതായത് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ കാര്യക്ഷമത പ്രകടിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല റാൻമൂളികളായിട്ട് അതും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും റാൻമൂളികളായാൽ പോരാ യൂണിയൻകാരുടെ പോലും റാൻമൂളികളായിട്ട് നടന്നാൽ മാത്രമേ അവർക്ക് സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ സൽപേരോ ഒക്കെ ഉണ്ടാകൂ അല്ലാത്തവരെ എല്ലാം കരുതേച്ച് കാണിക്കുകയും ഇകഴ്ത്തപ്പെടുകയും ചെയ്യും എന്നുള്ള ഒരു ഒരു സന്ദേശം ഇവിടെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ എന്തായാലും സന്ദേശം എന്തായാലും അനുഭവിക്കുന്നത് നമ്മളാണ് ഉപഭോക്താക്കൾ ആ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ തള്ളിവിട്ടത് ഇവിടുത്തെ യൂണിയൻ മിലിറ്റൻസിയാണ് കൂടി ഓർക്കണം യൂണിയൻ എപ്പോഴും ഭരണഘടനയ്ക്ക് ഘടനക്ക് താഴെയാണെന്ന് പല പ്രാവശ്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ യൂണിയനുകൾ നിയമം കയ്യിലെടുക്കുന്നത് തെറ്റാണ് നിയമത്തെ നിയമത്തിന്റെ വഴിക്ക് വിടുക എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ ഐ എസ് ആർഒയുടെ ഇഷ്യൂയില് അതുപോലെ തന്നെ ഈ പിന്നെ എന്താണ് പറയുക നമ്മുടെ കോട്ടയത്ത് നടന്ന തിരുവാർപ്പിലെ ഇൻസിഡൻസിൽ അങ്ങനെ എത്ര എത്ര സാഹചര്യങ്ങളില് ഇതേ കമന്റ് തന്നെ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു പക്ഷെ അതൊന്നും നമ്മുടെ യൂണിയനുകൾക്കോ അതുമല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനോ ആ ഗവൺമെന്റ് എന്തിനാണ് പ്രീണിപ്പിക്കുന്ന യൂണിയനുകളുടെ നന്മ മാത്രം ഓർത്തിട്ടൊന്നുമല്ല അതായത് യൂണിയനെ പിന്നെ എന്താണ് പറയുക പിണക്കാൻ പോയാൽ അടുത്ത ഭരണത്തിലേക്ക് അതായത് ഈ സഖാക്കളായി നടന്ന് കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും ഒക്കെ കൊണ്ടേ നടത്തിക്കൊണ്ട് പോകുന്നത് ഇത്തരം സഖാക്കളാണ് അപ്പൊ ഇത്തരം സഖാക്കളെ വെറുപ്പിക്കാതെ സൂക്ഷിച്ചു നിർത്തിയാൽ അവനവന്റെ പിന്നെ പദവി അതായത് വീണ്ടും വീണ്ടും ഭരണത്തിലേക്ക് വരിക എന്നുള്ള ആ പദവിയാണ് സാധിച്ചു കിട്ടുക അപ്പൊ അത് ചെറിയ കാര്യമല്ല നോർക്കണം നമ്മളിപ്പോ ഓക്കെ അപ്പൊ അങ്ങനെ ആണ് ഈ സ്മാർട്ട് മീറ്ററിൽ തട്ടിയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് വഴി കിട്ടേണ്ടിയിരുന്ന ആ പോയിന്റ് ഫൈവ് പേർസെൻറ്റ് കടം അതായത് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടിയുടെ വായ്പ നമുക്ക് എടുക്കാൻ കഴിയാതിരുന്നത്